നിവ്യാസ് വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മൂംഗ് ദാൽ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് പേർക്ക് അറിയാം എന്താണ് മൂംഗ് ദാൽ എന്നുള്ളത്. ഹൽദിറാംസിന്റെ മൂംഗ് ദാൽ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും. കുട്ടികളുടെയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു മൂംഗ് ദാൽ. അപ്പൊ ഇത് എന്താണ് ഈ ഒരു മൂംഗ് ദാൽ എന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. പ്രത്യേകിച്ച് ഒന്നുമല്ല, ഇത് പരിപ്പ് വറുത്തതിനെയാണ് മൂംഗ് ദാൽ എന്ന് പറയാം. പക്ഷെ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ പരിപ്പ് വറുത്തതാണ് അന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഇപ്പൊ പരിപ്പ് വറുത്തത് എന്ന് പറഞ്ഞാൽ ഒരു കിട്ടുവാണ്, അടിപൊളിയൊരു ഐറ്റമാണ് ഈ ഒരു പരിപ്പ് വറുത്തത്, അതായത് മൂംഗ് ദാൽ. അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മൂംഗ് ദാലിന്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു മൂംഗ് ദാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കിട്ടുള്ളൂ, ഒരു 10 രൂപയുടെ പാക്കറ്റ് മേടിച്ചാലും കൂടെ നമുക്ക് അതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ നമുക്ക് കഴിക്കാൻ, നമുക്ക് കറക്റ്റായിട്ട് മതിയാവില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിലോ നമുക്ക് ഒരുപാട് നമുക്ക് കഴിക്കുകയും ചെയ്യാം, നമ്മുടെ കുട്ടികൾക്ക് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. ചെറുപയറിന്റെ പരിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രയും പ്രോട്ടീൻ ആയിട്ടുള്ളതും നല്ല വിറ്റാമിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ ഈ കുട്ടികളൊക്കെ നമ്മുടെ കടയിൽ പോയിട്ട് ഈ മൂംഗ് ദാൽ മേടിച്ച് കഴിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് അജിനോമോട്ടോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾ ദയവീ ഇത് മേടിച്ച് കൊടുക്കാതിരിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. വളരെ ഈസിയാണ്, ഈസി എന്ന് പറഞ്ഞാൽ അത്രയും ഈസി ആയിട്ടുള്ളത്, ഭയങ്കര ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ആകെ മൂംഗ് ദാലും കുറച്ച് ഉപ്പും മാത്രം മതി. അതുണ്ടെങ്കിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ മുതിർന്നവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതാരും മിസ് ചെയ്യരുത്, ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളിതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെ ഹെൽത്തി ആയിട്ട് നമ്മൾ ഇരിക്കും ചെയ്യും. പരിപ്പൊന്നും കഴിക്കാത്ത കുട്ടികൾ, ഇപ്പോൾ ഈ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ കുട്ടികൾ എന്തുണ്ടാവും, ഈ പരിപ്പ് കറികളൊന്നും കഴിക്കില്ല. അപ്പം ഇങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ പരിപ്പ് വറുത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യും, അടിപൊളി ഒരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടെ മറന്നു പോരുത്. അതുപോലെ പുതുതായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഉണ്ടാവും, അതുകൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നുള്ളത് കാണിക്കും, അതുകൂടി നിങ്ങൾ അമർത്തിക്കഴിയണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്നും മറന്നു പോരുത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീട്ടിലോട്ട് പോവാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറുപയറിൻ്റെ പരിപ്പാണ്. ഇത് ഞാനിവിടെ ഏകദേശം 1/4 കിലോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിത് 2 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ചെറുപയർ പരിപ്പൊക്കെ നല്ല കുറച്ചും കൂടെ നന്നായിട്ട് മേലേക്കൊക്കെ നല്ല വീർത്ത് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇടുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല കൂടുതൽ നമുക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതലുള്ള പോലെ നമുക്ക് തോന്നി. ഇനി നമുക്ക് എന്ത് വേണം, നമുക്കിത് നന്നായിട്ടൊന്ന് ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്യാനായിട്ട് നമ്മളൊരു ഫിൽറ്റർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഒരു പരിപ്പിന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഫിൽറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഒരു 2 മിനിറ്റ് നമ്മളിതേ ഇതുപോലെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ താഴെ നമുക്കതിന്ന് നന്നായിട്ട് വെള്ളം താഴേക്ക് വരും. എന്നാൽ മാത്രമേ നന്നായിട്ട് നമ്മുടെ ഈ പരിപ്പിൽ നിന്ന് വെള്ളം അത്യാവശ്യം വിട്ടു പോവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ നേരത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധമൊക്കെ വെള്ളം നമുക്കിതൊന്ന് പോയി കിട്ടും. ഇനി നമ്മൾ ഒരു എന്തെങ്കിലും ഒരു കോട്ടൺ ക്ലോത്തിൽ നമുക്ക് ഈ പരിപ്പ് നമ്മളാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പരിപ്പിന് നമ്മൾ ഒന്ന് ഇങ്ങനെ വെള്ളം തോരാനായിട്ട് ഇതിലിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മാത്രമേ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് 1 മണിക്കൂർ ഇതുപോലെ ഇത് വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ വെള്ളമില്ല, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലാവുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വറുക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ വയ്ക്കാം. ഇനി നമുക്ക് വറുക്കുന്നതിനായിട്ട് നമുക്കൊരു കടായി വെക്കാം. അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുത്തരാം. മുഴുവനായിട്ട് നമ്മൾ ഇടാൻ പാടില്ല, അത് ഇടാനുള്ള ഒരു ഇതുണ്ട്. അതുപോലെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇതുപോലെ ഒരു അരിപ്പ് ഉണ്ടാവും ഫിൽട്ടർ ചെയ്യണത്. ഇത് നമ്മുടെ സ്റ്റീലിൻ്റെയാണ് നമ്മൾ എടുക്കേണ്ടത്. സ്റ്റീലിൻ്റെ എടുക്കുകയാണെങ്കിലാണ് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ നമുക്കിത് പ്രത്യേകിച്ച് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉരുകി പോവും. അതുകൊണ്ട് അധികവും നമ്മൾ സ്റ്റീലിൻ്റെ ഇതുപോലെ അരിപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് ഈ എണ്ണയിലോട്ടൊന്ന് മുക്കിക്കൊടുക്കാം. മുക്കിക്കൊടുക്കുമ്പോൾ
നമുക്ക് ഈ മൂങ്ങ് ദാൽ ഇതിലിട്ട് കൊടുക്കാം. കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഒരുപാട് തിളച്ചിട്ടുള്ള എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല, ഒരുപാട് കുറവായിട്ടുള്ള എണ്ണയിൽ ഇടാൻ പാടില്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇങ്ങനെ ബബിൾസ് ആയിട്ട് വരും. അതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പരിപ്പും ഈവണായിട്ട് വറുത്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഈ ഒരു അരിപ്പയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, വറുത്തെടുക്കാൻ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഇല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഓയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് എടുത്ത് കോരാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലെ ചെറിയ ഇതുപോലെ മൂങ്ങാളൊക്കെ വറുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇതുപോലെ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ മൂങ്ങാൾ ഇതേ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം, ജസ്റ്റ് ഒരു പീസ് മാത്രം എടുത്തിട്ട് നമ്മൾ ഒന്ന് കടിച്ചു നോക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ടോ ഒന്ന് നോക്കാം. അപ്പോൾ ദേ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു കോട്ടൻ്റെ തുണിയിലേക്കോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലേക്കോ നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പരിപ്പിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തീരെ എണ്ണ ഉണ്ടാവില്ല. നമുക്ക് എടുക്കുമ്പോൾ ഒട്ടും എണ്ണ ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോട്ടണിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് വേണം, നന്നായിട്ട് ഇത് തുടച്ചെടുക്കാം. അപ്പോഴാണ് നമുക്ക് പാക്കറ്റിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ല എണ്ണയില്ലാണ്ട് ഓയിൽ ഫ്രീ ആയിട്ടുള്ള മൂങ്ങാളല്ലേ കിട്ടുക. അപ്പോൾ അങ്ങനെ കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലോത്തിൽ വെച്ചിട്ട് തുടച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം. എപ്പോഴും വറുത്തെടുക്കുമ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുത്താൽ മാത്രമേ നമുക്ക് ഇത്രയും ഒരു ക്രിസ്പി ആയിട്ടുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദേ ഞാൻ മുഴുവനായിട്ട് നമ്മുടെ മൂങ്ങ് ദാൽ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അല്പം മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് കൂടിപ്പോവും. അതുകൊണ്ട് അല്പം ഉപ്പ് നമുക്കൊന്നൊന്ന് വെതറിക്കൊടുക്കാം. വെതറിക്കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഉപ്പെല്ലാം മിക്സാവും. ഇപ്പോൾ നിങ്ങൾക്ക് മസാലയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസാല ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാക്കറ്റുകളിലൊക്കെ മേടിക്കുമ്പോൾ അധികം ഇതിൽ ആഡ് ആയിട്ടുണ്ടാവുക ഉപ്പും പിന്നെ അജിനോമോട്ടയാണ്. അജിനോമോട്ട നമുക്ക് ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ ഹെൽത്തി ആയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കണേ. അതുകൊണ്ട് നമുക്ക് അജിനോമോട്ടൻ്റെ ആവശ്യമൊന്നുമില്ല. മസാല അധികം ആളുകൾ ഇടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് മസാല വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ വേണമെങ്കിൽ ഇടാം. ഞാനിതിൽ ഒന്നും ഇടുന്നില്ല, പ്ലെയിൻ ആയിട്ട് ഇതുപോലെ തന്നെയാണ് ഇടുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ടി വി കണ്ടിരിക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ നമുക്ക് കൊറോണയുടെ സമയമായതുകൊണ്ട് ആർക്കും സ്കൂളൊന്നുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ ടി വി കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ പ്രോട്ടീൻ ആയിട്ടുള്ളതും വിറ്റാമിൻ ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജങ്ക് ഫുഡിനൊക്കെ മൊത്തത്തിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മൂങ്ങ് ദാൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കില്ലേ? അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. ആ ഒരു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.